സിപിഐഎമ്മിനെ പ്രതിരോധത്തിലാക്കി കെ അനിൽകുമാർ തുടങ്ങി വെച്ച തട്ടം വിവാദം മുറുകുകയാണ്. മലപ്പുറത്ത് പെൺകുട്ടികൾ തട്ടം ഉപേക്ഷിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നതിന്റെ ഭാഗമായിട്ടാണ് എന്നായിരുന്നു അനിൽകുമാറിന്റെ വിവാദമായ പ്രസ്താവന. പരാമർശം വിവാദമായതോടെ സിപിഐഎമ്മുമായി നല്ല ബന്ധത്തിലായിരുന്ന സമസ്ത ഇടഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അടക്കം ബാധിക്കുമെന്ന ആശങ്കയിൽ വിവാദം അവസാനിപ്പിക്കാൻ കെ ടി ജലീൽ ഉടൻ രംഗത്ത് വന്നു. അനിൽകുമാറിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് എന്ന് പറഞ്ഞ ജലീൽ, എം ആരിഫ് എം പി മാതാവിന്റെ മരണാനന്തര ചടങ്ങ് മതപരമായാണ് നടത്തിയതെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ആദ്യം അനിൽകുമാർ നടത്തിയ വിവാദ പരാമർശവും സമസ്ത നേതാവ് അബ്ദുസമദ് പൂക്കൂട്ടർ അതിനോട് നടത്തിയ രൂക്ഷമായ വിമർശനവും നമുക്ക് കാണാം. അതിനുശേഷം വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ഒപ്പം ചേരും. മലപ്പുറത്ത് വരുന്ന പുതിയ പെൺകുട്ടികളെ കാണും നിങ്ങൾ. തട്ടം തലയിലിടാൻ വന്നാൽ അത് വേണ്ടെന്ന് പറയുന്ന പെൺകുട്ടികളും മലപ്പുറത്തുണ്ടായത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വന്നതിൻ്റെ ഭാഗമായി തന്നെ, വിദ്യാഭ്യാസം ഉണ്ടായതിൻ്റെ ഭാഗമായി തന്നെയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് സ്വതന്ത്ര ചിന്ത വന്നതിൽ ഈ പ്രസ്ഥാനത്തിന്റെ പങ്ക് ചെറിയ പങ്കല്ല. സ്വാഭാവികമായും തട്ടം എന്ന് പറയുന്നത് ഒരു അധോഗതിയുടെ ലക്ഷണമല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പരാമർശം 100% ശരിയല്ല. ഒന്ന്, രണ്ട്, അവരുടെ സംഘടനാ പ്രവർത്തനം കൊണ്ടാണ് പെൺകുട്ടി തട്ടത്തിനെതിരായത്, അവൾ മതപരമായ ചിട്ട തകർത്തത് എന്നാണ് അതിന്റെ മറ്റൊരർത്ഥം. നമ്മളോടൊപ്പം ചേരുന്നു മലപ്പുറത്ത് നിന്ന് സമീർ ബിൻ കരീം, ഒപ്പം തന്നെ ന്യൂസ് ഡെസ്കിൽ നിന്ന് ബി ദിലീപ് കുമാർ എന്നിവർ. സമീർ, ഈ തട്ടം വിവാദം അതിനോട് വളരെ ശക്തമായ ഭാഷയിലുള്ള പ്രതികരണം വന്നിരിക്കുന്നു. ഇപ്പോൾ സമസ്തയുടെ ഭാഗത്ത് നിന്നും അതിന് തൊട്ടുപിന്നാലെ മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ നിന്നും എങ്ങനെയാണ് കെ അനിൽകുമാർ നടത്തിയ ഈ തട്ടം പരാമർശം ഇപ്പോൾ മലബാർ മേഖലയിൽ വലിയൊരു രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുന്നത്? ഗോപി, തീർച്ചയായും അങ്ങനെ തന്നെ വേണം നമുക്ക് വിലയിരുത്താൻ. പ്രത്യേകിച്ച് അനിൽകുമാറിന്റെ പ്രസ്താവനക്കെതിരെ മുസ്ലിം സംഘടനകളും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗും ശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ആദ്യമായി പുറത്തു വിമർശനമായി വന്നത് സമസ്തയായിരുന്നു. സമസ്ത നേതാവ് കൂടിയായിട്ടുള്ള അബ്ദുസമദ് പൂക്കോട്ടൂരാണ് ആദ്യം അനിൽകുമാറിന്റെ വിമർശനമായി വന്നത്. അദ്ദേഹം പറയുന്നത് ഈ തട്ടം തട്ടിമാറ്റിലാണ് പുരോഗതി എന്ന് പറയുന്നത് വിശ്വസിക്കാനാവുന്നില്ല. ഈ ശിരോവസ്ത്രം ഹിജാബും ധരിച്ചവർ ലോകത്ത് ഉന്നത സ്ഥാനങ്ങളിൽ എത്തുന്ന ധാരാളം ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ മതപരമായ ചിട്ട തകർന്നിടത്താണ് കമ്മ്യൂണിസം വളരുന്നത് എന്നുള്ള ഒരു വിമർശനവും അദ്ദേഹം ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ മതപരമായ ചിട്ടയിൽ വളരുന്ന കുട്ടികൾ അവരുടെ പാർട്ടിക്ക് ലഭ്യമാകില്ല എന്ന തിരിച്ചറിൽ നിന്നാണ് അനിൽകുമാറിനെ പോലെയുള്ളവർ ഇത്തരം പ്രസ്താവന നടത്തുന്നത് എന്നുള്ളതുമാണ് ഈ അബ്ദുസമദ് പൂക്കോട്ടൂരിന്റെ ശക്തമായിട്ടുള്ള വിമർശനം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നത്, മലപ്പുറത്തെ പെണ്ണ് തലയിൽ തട്ടം വിടുന്നത് മാത്രമാണ് പ്രശ്നമെന്ന് പറയുന്നത്. നേരത്തെ ശരീഅത്തിനെ എതിർത്ത പോലെ ഇസ്ലാമിക ചിട്ടകൾക്കെതിരെയുള്ള സി പി എമ്മിന്റെ ഒളിയമ്പ് ആണ് എന്നുള്ള ഒരു ശക്തമായ വിമർശനമായിരുന്നു അബ്ദുസമദ് പൂക്കോട്ടൂർ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയത്. അതിന് പിന്നാലെ ഈ സംഭവം വലിയ വിവാദമാവുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് നേതാവ് പി എം എ സലാം മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹവും വലിയ ശക്തമായ വിമർശനമാണ് ഈ അനിൽകുമാറിനെതിരെ ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം പറയുന്നത് ഇത് സി പി എമ്മിന്റെ ഔദ്യോഗികമായിട്ടുള്ള അഭിപ്രായമാണ്. കാരണം ഒരു പാർട്ടി സംസ്ഥാന കൗൺസിൽ അംഗമാണ് ഇത്തരം ഗുരുതരമായ അല്ലെങ്കിൽ ഗൗരവതരമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണമായി നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സി പി എം ഈ ജനങ്ങളുടെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നു എന്നുള്ള വിമർശനവും പി എം എസ് എല്ലാം ഉന്നയിക്കുന്നു. അതിന് ഉദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെയുള്ള വഖഫ് നിയമനവുമായി ബന്ധപ്പെട്ട വിഷയം, അതോടൊപ്പം തന്നെ ശബരിമല വിഷയവും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പി എം എസ് എല്ലാം സി പി എം നേരത്തെ തന്നെ വിശ്വാസപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നുള്ള ഒരു വിമർശനം ഉന്നയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കെ ടി ജലീലിനെ അദ്ദേഹം വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പാർട്ടിയുടെ മുറ്റത്തോ അല്ലെങ്കിൽ വരാന്തിയിൽ നിൽക്കുന്നവരല്ല അഭിപ്രായം പറയേണ്ടത്. പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി തന്നെ നിലപാട് വ്യക്തമാക്കണം എന്നുള്ളതാണ് പി എം എ സലാം പറയുന്നത്. കെ ടി ജലീലിന്റെ പ്രസ്താവന അതാണ് വ്യക്തിപരമായ പ്രസ്താവന. അനിൽകുമാർ അത് വ്യക്തിപരമല്ല, പാർട്ടി സംസ്ഥാന കൗൺസിൽ അംഗമാണ്, ഔദ്യോഗിക പ്രസ്താവനയാണ് എന്നുള്ള വിലയിരുത്തലാണ് പി എം എ സലാം നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ വിമർശനങ്ങൾ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഗോപി, സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ മലപ്പുറത്ത് നിന്ന്. ന്യൂസ് ഡെസ്കിൽ നിന്ന് ബി ദിലീപ് കുമാർ നമ്മളോടൊപ്പം ചേരുന്നു. ദിലീപ്, ഇപ്പോൾ ഈ സി പി ഐ എം കൊണ്ടുവന്ന ഒരു സാമൂഹ്യ പരിഷ്കരണത്തിന്റെ അല്ലെങ്കിൽ പുരോഗതിയുടെയൊക്കെ ഒരു ലക്ഷണമായിട്ടാണ് കെ അനിൽകുമാർ മുസ്ലിം പെൺകുട്ടികൾ പുതിയ കാലത്ത് തട്ടം ഉപേക്ഷിക്കാൻ തയ്യാറായതിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുന്നു. തട്ടം എങ്ങനെയാണ് രാജ്യത്തിന്റെ പുരോഗതിക്ക് തടസ്സമാകുന്നതെന്ന് ചോദ്യം ഉന്നയിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് രംഗത്ത് വന്നിരിക്കുന്നു. സമസ്തയും ഇപ്പോൾ ശക്തമായ ഭാഷയിൽ ഇപ്പോൾ പ്രതികരണങ്ങളുമായി രംഗത്ത് വരികയാണ്. ഈ രാഷ്ട്രീയ വിവാദത്തിന്റെ ഭാവി എന്താകും? ഏത് തരത്തിലാണ് ഇത് ഈ പുതിയ സമവാക്യങ്ങളെ പൊളിച്ചെഴുതുക? ഗോപി, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. വിവിധ സാമുദായിക വിഭാഗങ്ങളെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ സി പി എം നേതൃത്വത്തിൽ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഇതിനിടയ്ക്കാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് കെ അനിൽകുമാറിൻ്റെ, സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗമാണ് അദ്ദേഹം, അഡ്വക്കേറ്റ് കെ അനിൽകുമാറിൻ്റെ പരാമർശം വിവാദമായിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നാസ്തികരുടെ കൂട്ടായ്മയായിട്ടുള്ള എസൻസ് ഗ്ലോബലിൻ്റെ
എസൻസ് ഗ്ലോബൽ സംഘടിപ്പിച്ച ലിറ്റ്മസ് 23 എന്ന പരിപാടിയിലാണ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ഈ വിവാദ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത്. മലപ്പുറത്തെ പെൺകുട്ടികൾ തട്ടമിടാത്തതിന് പിന്നിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വരവാണ് എന്നായിരുന്നു അഡ്വക്കേറ്റ് കെ അനിൽകുമാർ നടത്തിയ പരാമർശം. മാത്രമല്ല, മുസ്ലിം സ്ത്രീകൾ പട്ടിണി കിടക്കാത്തതിനു കാരണവും ഏതെങ്കിലും മതസംഘടനകൾ നടത്തിയ ശ്രമഫലമായല്ല, അതും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ വരവ് കൊണ്ടുണ്ടായ മാറ്റമാണ് എന്നും അഡ്വക്കേറ്റ് കെ അനിൽകുമാർ പറഞ്ഞിരുന്നു. ഇതൊരു ദീർഘമായ പ്രസംഗമാണ് അന്ന് ഈ എസൻസ് ഗ്ലോബലിൻ്റെ വേദിയിൽ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ നടത്തിയത്. ആ പ്രസംഗത്തിലെ ഒരു ഭാഗമാണ് ഇപ്പോൾ വിവാദമായിട്ടുള്ളത്. എന്നാൽ ഈ വിവാദമാക്കിയത് ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന നിലയിലുള്ള അഭിപ്രായം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ കഴിഞ്ഞ ദിവസം തന്നെ ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. ഏതായാലും അഡ്വക്കേറ്റ് കെ അനിൽകുമാറിൻ്റെ വിവാദ പരാമർശത്തിന് പിന്നാലെ മുസ്ലിം സംഘടനകൾ എതിർപ്പുമായി വന്നതിന് തൊട്ടു പിന്നാലെ കെ ടി ജലീൽ ഈ വിവാദം ഈ പരാമർശം CPIM-ൻ്റെതല്ല, അത് വ്യക്തിപരമായ അഭിപ്രായമാണ് എന്ന നിലയിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയിരുന്നു. ആരെങ്കിലും ഇത്തരമൊരു പരാമർശം നടത്തിയാൽ അതിൻ്റെ ഉത്തരവാദിത്വം CPIM-ൻ്റെ തലയ്ക്ക് വെച്ച് കിട്ടേണ്ടതില്ല എന്നായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ആധാരമായി പ്രധാനമായി പറഞ്ഞിരുന്നത്. പക്ഷേ അതൊന്നും മുസ്ലിം സംഘടനകളെ അവരെ അനുനയിപ്പിക്കുന്നില്ല. അവരിപ്പോഴും ശക്തമായ എതിർപ്പുമായി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇരുവിഭാഗം സമസ്ത, നദ്വത്തുൽ മുജാഹിദീൻ, മുസ്ലിം ലീഗ് തുടങ്ങിയ സംഘടനകളൊക്കെ തന്നെ ഈ പരാമർശത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ പക്ഷേ തൻ്റെ പരാമർശം പിൻവലിക്കുന്നുമില്ല. തൻ്റെ പ്രസംഗത്തിലെ ഒരു ഭാഗം അടർത്തിയെടുത്ത് വിവാദമാക്കിയ ചിലരാണ് ഇപ്പോഴത്തെ വിവാദത്തിന് പിന്നിലെന്നാണ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ പറയുന്നത്. മാത്രമല്ല, ഈ വിവാദത്തിന് പുതിയൊരു രാഷ്ട്രീയ മാനം കൂടി കൈവന്നിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMSലാം നേരത്തെ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് മലപ്പുറത്തിനോട് എന്തിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇത്ര ചതുർത്ഥി എന്നാണ്. കാരണം മലപ്പുറത്തെ കുട്ടികൾ നല്ല മാർക്ക് നേടിയപ്പോൾ അന്ന് പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്ന മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത് ഇത് കോപ്പിയടിച്ച് നേടിയതാണ്. അപ്പോൾ മലപ്പുറത്തോട് എന്തിനാണ് ഇത്ര വലിയ ചതുർത്ഥി? എന്തുകൊണ്ടാണ് മലപ്പുറത്തോട് ഇത്രയധികം മലപ്പുറത്തിനോട് മാത്രം ഇത്തരം നിഷേധാത്മകമായ ഒരു സമീപനം എന്തുകൊണ്ടാണ് എന്ന് ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ രാഷ്ട്രീയ വിവാദത്തിനൊരു പുതിയ മാനം നൽകാൻ ഇപ്പോൾ മുസ്ലിം ലീഗ് ശ്രമിക്കുന്നത്. ഇത് കുറെ കൂടി ഇതിൽ ഒരു വിശദീകരണം നൽകാനോ അല്ലെങ്കിൽ ഒരു ക്ഷമാപണം നടത്താനോ ഒക്കെ CPM നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കുന്നതാണോ ഈ പരാമർശങ്ങൾ? ഗോപി, ഇക്കാര്യത്തിൽ ഏതായാലും CPM നേതൃത്വം പ്രതികരിക്കേണ്ടി വരും. കാരണം കെ ടി ജലീലിൻ്റെ അഭിപ്രായങ്ങളെ ഈ പരാമർശത്തെ അഡ്വക്കേറ്റ് കെ അനിൽകുമാറിൻ്റെ അഭിപ്രായത്തെ എതിർക്കുന്നവരെ അനുനയിപ്പിക്കുന്നതെന്നല്ല. അവർ പറയുന്നത് ഈ കെ ടി ജലീൽ CPM-ന് വേണ്ടി അഭിപ്രായം പറയാൻ അദ്ദേഹം CPM-ൻ്റെ ഏതെങ്കിലും ഘടകത്തിൽ അംഗമായിട്ടുള്ള ഒരാളല്ല. വരാന്തയിലിരിക്കുന്നയാൾ എന്തിനാണ് ഈ CPM-ൻ്റെ നിലപാട് എന്ന തരത്തിലുള്ള വിശദീകരണം നടത്തുന്നതെന്നാണ്. പക്ഷേ ഇന്ന് ആലപ്പുഴ MP ആയിട്ടുള്ള AM ആരിഫ് അദ്ദേഹം കെ ടി ജലീലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അപ്പാടെ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ ആ ഫേസ്ബുക്ക് പോസ്റ്റിലും കെ ടി ജലീലിൻ്റെ പോസ്റ്റിലും AM ആരിഫിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. AM ആരിഫിൻ്റെ മാതാവ് മരിച്ചപ്പോൾ അവിടെ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകിയത് AM ആരിഫ് MP ആണ്. അതായത് എല്ലാ ഒരു ബഹുസ്വര സമൂഹത്തിലാണ് എല്ലാവരും ജീവിക്കുന്നത്. ആ ബഹുസ്വര സമൂഹം എന്നതും അതോടൊപ്പം തന്നെ നിലവിലെ യാഥാർത്ഥ്യങ്ങളുമൊക്കെ എല്ലാവരും തിരിച്ചറിയണം. 26% വരുന്ന മുസ്ലിം ജനവിഭാഗത്തെക്കുറിച്ച് ഒരു പാർട്ടിയിലുള്ളവർക്കും പ്രത്യേകിച്ച് ധാരണയില്ല, വേണ്ടത്ര ധാരണയില്ല എന്നതാണ് അഡ്വക്കേറ്റ് കെ അനിൽകുമാറിൻ്റെ അഭിപ്രായ പ്രകടനത്തിലൂടെ തെളിയിക്കുന്നതെന്നായിരുന്നു. ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ MN കാരശ്ശേരി നമ്മളോടൊപ്പം ഉണ്ട് ടെലിഫോൺ ലൈനിൽ. കാരശ്ശേരി മാഷ്, ഈ തട്ടം വിവാദത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? CPM-ൻ്റെ നേതാവ് ശ്രീ കെ അനിൽകുമാറിന്റെ ആ പ്രസ്താവന വളരെ നിർഭാഗ്യകരമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മള് മതേതര ജനാധിപത്യം എന്ന് പറഞ്ഞാൽ വേറെ ഒരാൾക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടാകാതെ വ്യക്തികൾക്കോ സമൂഹങ്ങൾക്കോ ഗവൺമെന്റിനോ ഒന്നും ഒരു ബുദ്ധിമുട്ടാകാത്ത ആളുകളുടെ മതചിഹ്നങ്ങൾ കൊണ്ട് ആർക്കും ഒരു ഉദ്രവില്ല. ഇപ്പൊ തട്ടം എന്ന് പറഞ്ഞ ശിരോവസ്ത്രമാണ്. ആ ശിരോവസ്ത്രം ധരിക്കുന്നതുകൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. മുഖം മൂടുന്ന പർദ്ദ ഇല്ലെങ്കിൽ നിക്കാബ് എന്ന് പറഞ്ഞത് അത് വേറെ ആളെ ബാധിക്കും. അത് നിരോധിക്കണം എന്ന് പറഞ്ഞാൽ ന്യായമാണ്. തട്ടത്തിൽ എന്താ അങ്ങനെയുള്ളത്? പിന്നെ അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ വളരെ തമാശ ഒന്നാണ് എനിക്ക്. കാരണം മലപ്പുറത്തുള്ളതിനേക്കാൾ എത്രയോ ശക്തമാണ് കണ്ണൂർ ജില്ലയിൽ CPM. അവിടെ മുസ്ലിം പെൺകുട്ടികൾ തട്ടിടുന്നവര് എത്രയുണ്ട്, തട്ടിടാത്തവര് എത്രയുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ കേട്ട ഒരു കാര്യം, വിദ്യാഭ്യാസം ഉണ്ടായാൽ തട്ട ഉപേക്ഷിക്കുന്ന, അത് വസ്തുതാപരമായി ശരിയല്ല. കാരണം വിദ്യാഭ്യാസമുള്ള എത്രയോ ആളുകൾ, അഡ്വക്കറ്റുമാരും ഡോക്ടർമാരും പ്രൊഫസർമാരും ആയിട്ടുള്ള എത്രയോ മുസ്ലിം സ്ത്രീകൾ തട്ടിടുന്നത്, തട്ടെന്ന് പറഞ്ഞാല് സാരിയുടെ തലമറക്കുക എന്നുള്ളത് തട്ടെന്ന് പറഞ്ഞാൽ അർത്ഥം. അപ്പൊ ഇതിപ്പോ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള കർണാടകത്തിലെ മുൻ ഗവൺമെന്റ് BJP ഗവൺമെന്റ് ഹിജാബ് ധരിച്ചിട്ട്
സ്കൂളിൽ വരാൻ പാടില്ല എന്നൊരു നിലപാടെടുത്തു. അത് വളരെ ജനാധിപത്യ അവകാശത്തിന്റെ ദംശനമാണെന്നതിനെ പറ്റി ഒരു തർക്കമില്ല. വേറൊരാള് ബാധിക്കുന്നില്ലല്ലോ, ഒരാള് ശിരോവസ്ത്രം ധരിച്ചു നേരിട്ട്. ഇപ്പോ മദർ തെരേസ ശിരോവസ്ത്രം ധരിക്കുന്നുണ്ട്, നമുക്ക് വല്ല പ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ സിഖ് വനിതകൾ മഹാഭൂരിപക്ഷവും, എന്റെ അറിവ് ശരിയാണെങ്കിൽ 85% തല മറയ്ക്കുന്ന കൂട്ടരാണ്. രാജസ്ഥാനിലെ യു പിയിലൊക്കെ ഉള്ള പല ഹിന്ദു വിഭാഗങ്ങളും തല മറയ്ക്കുന്ന കൂട്ടരാണ്. അപ്പൊ തല മറയ്ക്കാന്നുള്ളത് നമ്മളെ ആരും ബാധിക്കില്ല. അപ്പൊ അതങ്ങനെ പറയുന്നത് അവരുടെ ഒരു മതചിഹ്നത്തെ കെടുത്തി പറയലാണത്. അപ്പൊ അത് തീർച്ചയായിട്ടും മതമൗലികവാദത്തിന് കുറച്ചുകൂടി ശക്തി കൊടുക്കും. പിന്നെ മാത്രല്ല, ഇപ്പോ CPM ഇപ്പൊ എടുത്തുകൊണ്ടിരുന്ന ഒരു പരിപാടി എന്താണെന്ന് വിചാരിച്ചാല്, മുസ്ലിം ലീഗിന്റെ സഹായമോ സഹകരണമോ ഇല്ലാതെ തന്നെ സമസ്ത തുടങ്ങിയുള്ള മതസംഘടനകളെ സമീപിക്കുന്ന രീതിയാ. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണിത്. കാരണം ഇപ്പൊ അവർക്കിത് അവര് സ്വാഭാവികമായിട്ട് ചോദിക്കുമല്ലോ, CPMന്റെ നാഷണൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന ആളാണ് ഹർകൃഷ്ണൻ സുർജിത്, അദ്ദേഹത്തിന്റെ മതചിഹ്നമായ തലപ്പാവോ താടിയോ ഒന്നും എടുത്തു മാറ്റാൻ ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ എത്രയോ ആളുകൾ ഇപ്പം CPMനകത്ത് തന്നെയുള്ള എത്രയോ ആളുകൾ അവര് പിന്നെ മതചിഹ്നങ്ങള് മതാനുഷ്ഠാനങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ട്. മലയ്ക്ക് പോകുന്ന ഇത്ര സഖാക്കന്മാരുണ്ട്, ഹജ്ജിന് പോകുന്ന ഇത്ര സഖാക്കന്മാരുണ്ട്. അപ്പോ അതുകൊണ്ട് മതാനുഷ്ഠാനം എന്നുള്ളത് നമ്മുടെ ഭരണഘടന നമുക്ക് തന്ന വിശ്വാസ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. അത് സാമൂഹ്യ ദ്രോഹമാകുന്നുണ്ടെങ്കിൽ ഒരു വിശ്വാസം അനുവദിക്കാൻ പറ്റില്ല. ഇപ്പൊ നരബലി നിരോധിക്കേണ്ടി വരും, ഐത്തം നിരോധിക്കേണ്ടി വരും, സതി നിരോധിക്കേണ്ടി വരും, അതൊന്നും മതമാണെന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റില്ല. എന്താ കാരണം? അത് വേറെ ആളെ ബാധിക്കും. അപ്പൊ വേറെ ആളെ ബാധിക്കാത്ത ഒന്നാണ് തട്ടം എന്ന് പറയുന്നത്, അത് ആ ഇട്ട ആളെ മാത്രമേ ബാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിലൊരു ജനാധിപത്യ ധ്വംസനമുണ്ട്, പൗരാവകാശ ധ്വംസനമുണ്ട്. അത് പ്രത്യേകിച്ച് സംഘപരിവാർ ശക്തിപ്പെടാൻ നോക്കുന്ന 2024 ഇലക്ഷന്റെ തൊട്ട് മുമ്പിൽ നിൽക്കുകയാണ് നമ്മൾ. അപ്പൊ ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമാകുമോ എന്നുള്ള ഒരു ഭീതി ഇന്ത്യക്കകത്തും പുറത്തും പടരുന്ന ഒരു കാലത്ത് പ്രത്യേകിച്ച് സംഘപരിവാറിന്റെ പ്രധാനപ്പെട്ട എര എന്ന് പറയുന്നത് അവർ ലക്ഷ്യം വെക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ അങ്ങനെ പറയുന്നത് തീർച്ചയായിട്ടും ആലോചനക്കുറവാണ്, വളരെ നിർഭാഗ്യകരമാണ്. CPM ഇത് പാർട്ടിയുടെ അഭിപ്രായമല്ല, വ്യക്തിയുടെ അഭിപ്രായമാണ് എന്ന് പറയും, അങ്ങനെ അതിനെ തള്ളിക്കളയും എന്ന് തന്നെയാണ് എന്റെ വിചാരം. ശരി, വളരെയധികം നന്ദി കാരശ്ശേരി മാഷെ ഈ പ്രതികരണത്തിന്. ബി ദിലീപ് കുമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ദിലീപ്, ഇപ്പോൾ ശ്രീ എം എൻ കാരശ്ശേരി പറഞ്ഞത് കേട്ടല്ലോ, അതായത് ഒരു സംഘപരിവാർ ശക്തികൾ കൂടുതൽ ശക്തി പ്രാപിക്കാൻ നിൽക്കുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഇതുപോലെ ഉള്ള പരാമർശങ്ങൾ നടത്തുന്നത് മതമൗലികവാദത്തെ കുറെ കൂടി ശക്തിപ്പെടുത്തുന്നതായി മാറുമെന്നുള്ളതാണ്. മാത്രമല്ല, നമുക്കറിയാം മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പിന്തുണ ആർജിച്ചുകൊണ്ട് ഈ സംഘപരിവാർ ശക്തികളെ നേരിടുക എന്നതാണ് CPMഉം കരുതുന്നത്, അല്ലെങ്കിൽ CPM അതിനുവേണ്ടിയാണ് തയ്യാറെടുത്ത് നിൽക്കുന്നത്. അവിടെ CPMനെ രാഷ്ട്രീയമായി ദുർബലപ്പെടുത്തുന്നതല്ലേ, പ്രതിരോധത്തിലാക്കുന്നതല്ലേ ഇത്തരം പരാമർശങ്ങൾ? ഗോപി, CPMനെ സംബന്ധിച്ച് വളരെ പ്രതിരോധത്തിലേക്ക് പോകുന്ന നിലയിലുള്ള അഭിപ്രായ പ്രകടനമാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ നടത്തിയിട്ടുള്ളത്. സ്വാഭാവികമായും ഒരുപക്ഷേ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന നിലയ്ക്ക് CPMന് കൈയൊഴിയാം. പക്ഷേ ആ നിലയിലുള്ള ഒരു കൈയൊഴിയൽ ഇതുവരെ ഈ വിവാദവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. വിവിധ മതവിഭാഗങ്ങൾ അധിവസിക്കുന്ന ഒരു രാജ്യത്ത്, വ്യത്യസ്തമായ ആചാര അനുഷ്ഠാനങ്ങളുള്ള രാജ്യത്ത്, CPMൽ തന്നെ അംഗങ്ങളായിട്ടുള്ളവർ, ഇപ്പോൾ അല്പം മുമ്പ് എം എൻ കാരശ്ശേരി മാഷ് പറഞ്ഞതുപോലെ തന്നെ CPM ജനറൽ സെക്രട്ടറി ആയിരുന്ന ഹർകൃഷ്ണൻ സിംഗ് സുർജിത്ത്, അദ്ദേഹം ആ സിഖ് മതത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ചുള്ള അവരുടെ താടിയും തലപ്പാവും അത് ജീവിതത്തിൽ ഒരിക്കലും ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ ഈ ഇത്തരത്തിൽ, അതായത് ഈ ഒരു വ്യത്യസ്തമായ അല്ലെങ്കിൽ നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ പറയുന്ന ഒരു രാജ്യത്ത്, ബഹുസ്വരതയുള്ള ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ നിലയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ വേണമോ എന്നത് ഏതായാലും അത് സംബന്ധിച്ച് അത്തരം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നവരാണ് ചിന്തിക്കേണ്ടത്. പക്ഷേ ഇപ്പോഴേതായാലും ഇതുവരെ CPM ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. AM ആരിഫ് CPMന്റെ MP ആണ്. അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റ്, KT ജലീലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്ത് തൻ്റെ അഭിപ്രായം ഇതിനോട് യോജിക്കുന്നതാണെന്ന് പരസ്യമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ മറ്റു നേതാക്കളാരും അല്ലെങ്കിൽ CPMന്റെ സംസ്ഥാന നേതൃത്വം ഔദ്യോഗികമായോ ഇക്കാര്യത്തിൽ ഇനിയും പ്രതികരിച്ചിട്ടില്ല. ഗോപി. ശരി, ബി ദിലീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. സമീർ ബിൻ കരീമുണ്ട് മലപ്പുറത്ത് നിന്ന് നമുക്ക് വിവരങ്ങളുമായി. സമീർ, ഇനി നമുക്ക് അറിയേണ്ടത് സമസ്തയുടെയും മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ പ്രതികരണം, അത് എത്രത്തോളം ശക്തമായിരുന്നു എന്നാണ്. മുസ്ലിം ലീഗ് ഏറെക്കുറെ രാഷ്ട്രീയമായി ഇതിനെ എടുക്കുകയാണ് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. അതിനെ മുസ്ലിം ലീഗ് രാഷ്ട്രീയമായി ഉപയോഗിച്ചു എന്ന് ഒരുപക്ഷെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇപ്പോൾ PMA സലാമിന്റെ പത്രസമയം അല്പസമയം മുന്നെയാണ് അവസാനിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ തന്നെ CPMന് അലർജിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് ഉദാഹരണമായി അദ്ദേഹം പറയുന്നത്, നേരത്തെ തന്നെ CPMന് പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള ഒരാൾ ഈ മലപ്പുറത്തെ വിദ്യാർത്ഥികൾ കോപ്പി അടിച്ചാണ് ജയിക്കുന്നത് തുടങ്ങിയൊരു പരാമർശം നേരത്തെ തന്നെ നടത്തിയതാണ്. അതോടൊപ്പം CPM മറ്റു കാര്യങ്ങളിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് ജനങ്ങളുടെ വിശ്വാസപരമായ കാര്യങ്ങളിലേക്ക് കടന്നു കയറുന്നു
എന്നുള്ള ഒരു ആരോപണമാണ് പി എം എ സലാം നടത്തിയിരിക്കുന്നത്. അതിന് ഉദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് വഖഫ് ബോർഡ് നിയമനവും അതോടൊപ്പം തന്നെ ഈ ശബരിമല വിഷയം ഉയർത്തിക്കാണിച്ചുകൊണ്ടാണ് ഈ പി എം എ സലാം ഇത്തരം ഒരു ആരോപണവും നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം ഇത് പാർട്ടിയുടെ ഔദ്യോഗിക അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കണമെന്നുള്ള ആവശ്യവും പി എം എ സലാം ഉന്നയിച്ചു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കെ ടി ജലീൽ എം എൽ എയുടെ പരാമർശം നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. അപ്പോൾ പറയുന്നത് കെ ടി ജലീൽ എം എൽ എ പാർട്ടി അംഗമല്ല, അദ്ദേഹം വരാന്തയിലോ അല്ലെങ്കിൽ പാർട്ടിയുടെ മുറ്റത്തും നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കെ ടി ജലീലിന്റെ അഭിപ്രായമാണ് വ്യക്തിപരമായ അഭിപ്രായം. അനിൽകുമാർ പാർട്ടിയുടെ സംസ്ഥാന കൌൺസിൽ അംഗമാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി അനിൽകുമാറിന്റേതാണ് ഒരു ഔദ്യോഗിക അല്ലെങ്കിൽ അല്ലെങ്കിൽ വ്യക്തിപര അല്ലെങ്കിൽ ഔദ്യോഗിക ഒരു പ്രതികരണമായി നമുക്ക് കണക്കാക്കാൻ കഴിയുക എന്നുള്ളതാണ് ഈ പി എം എ സലാം പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോടൊപ്പം ഉണ്ട് ടെലിഫോൺ ലൈനിൽ ഈ വിഷയത്തിൽ പ്രതികരണം അറിയിക്കാൻ. ശ്രീമതി നൂർബിന റഷീദ്, ഈ തട്ടം എടുത്തു മാറ്റാൻ പുതിയ തലമുറയിലെ പെൺകുട്ടികളെ പ്രാപ്തരാക്കി എന്നത് ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വരുത്തിയിട്ടുള്ള ഒരു മാറ്റം എന്നത് ഒരു വലിയ നേട്ടമായി അവതരിപ്പിക്കുകയായിരുന്നു കെ അനിൽകുമാർ ചെയ്തത്. എങ്ങനെയാണ് താങ്കൾ ഈ പരാമർശങ്ങളെ കാണുന്നത്? ശ്രീ അനിൽകുമാറിന്റെ ആ പരാമർശത്തെ ഞാൻ നഖശിഖാന്തം എതിർക്കുന്നു. അതിൽ ഞാൻ അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പുരോഗമനം എന്ന് പറയുന്നത് ഒരു തട്ടം ഓരിപ്പിക്കലാണോ എന്നൊരു മറുചോദ്യം കൂടി ഞാൻ ചോദിക്കാൻ. തട്ടം എന്ന് പറയുന്നത് ഒരു മതവിശ്വാസത്തിന്റെ ഭാഗമായി ഈ ഞങ്ങളടക്കമുള്ള മുസ്ലിം മതത്തിലുള്ളവരും മറ്റു മതത്തിലുള്ളവരും ഒക്കെ ഓരോരോ വിശ്വാസത്തിന്റെ ഭാഗമായി അവരുടെ ശിരോവസ്ത്രം അണിയുന്നുണ്ട്. അതൊന്നും മിസ്റ്റർ അരുൺകുമാർ കാണുന്നില്ലേ എന്ന് എനിക്ക് ചോദിക്കേണ്ടതുണ്ട്. കൂടാതെ മലപ്പുറത്ത് അദ്ദേഹം എത്ര പേരുടെ തട്ടം ഊരിപ്പിച്ചു എന്ന് എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാണ്. തട്ടം ഊരൽ ഒരു പുരോഗമനത്തിന്റെ ഭാഗമല്ല. തട്ടം എന്ന് പറയുന്നത് ഓരോരോ വ്യക്തിക്കുമുള്ള വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി ആ വ്യക്തി ജീവിക്കുന്ന മതവിശ്വാസത്തിനനുസരിച്ച് നടത്തുന്ന ഒരു വസ്ത്രധാരണത്തിന്റെ ഭാഗമാണ്. അതൊന്നും നമ്മുടെ നാട്ടിൽ ഇതിപ്പം പിന്നെന്താ പറയേണ്ടത്, ആർ എസ് എസ്സുകാർ പറയുന്നതും അനിൽകുമാർ പറയുന്നതും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെയാണ്. ഒരു സ്ഥലത്ത് ആർ എസ് എസ്സുകാർ ഹിജാബിനെതിരെ പ്രവർത്തിക്കുമ്പോൾ കേരളത്തിലെ ന്യൂനപക്ഷ പിന്നോക്ക സമുദായത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് മുറവിലെ കൂട്ടുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പോലും മതവിശ്വാസത്തിനനുസരിച്ചുള്ള വസ്ത്രധാരണത്തിനെതിരെ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ചിരിയാണ് വരുന്നത്. വളരെ ദുഃഖമുണ്ട്. അദ്ദേഹം ഇത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് അദ്ദേഹം പിൻവലിക്കണം, അദ്ദേഹം തിരുത്താൻ തയ്യാറാവണം. അതാണ് കേരളത്തിലെ മൈനോറിറ്റിയോട് മുസ്ലിം സമുദായത്തോട് ന്യൂനപക്ഷ പിന്നോക്ക സമുദായത്തോട് അദ്ദേഹം കാണിക്കേണ്ട മാന്യത. ശരി, വളരെയധികം നന്ദി ശ്രീമതി നൂർബിന റഷീദ് ഈ പ്രതികരണത്തിന്. തിരുത്താൻ സി പി എം ഈ പരാമർശങ്ങൾ, അനിൽകുമാറിന്റെ പരാമർശങ്ങൾ തിരുത്താൻ തയ്യാറാകണം. അതാണ് മുസ്ലിം ന്യൂനപക്ഷങ്ങളോട് കാണിക്കേണ്ട മര്യാദ എന്നാണ് ശ്രീമതി നൂർബിന റഷീദ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. സമീർ ബിൻ കരീം ഞങ്ങളുടെ പ്രതിനിധി ഇപ്പോഴും മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായുണ്ട്. സമീർ, ഈ ഇക്കാര്യത്തിൽ എ പി സുന്നി വിഭാഗത്തിന്റെ പ്രതികരണം വന്നിട്ടുണ്ടോ? അബൂബക്കർ മുസ്ലിയാരുടെ പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? കേരള മുസ്ലിം ജമായത്ത് മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ് അതുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. കേരള മുസ്ലിം ജമായത്ത് എന്നുള്ളത് നമുക്കറിയാം കാന്തപുരം വിഭാഗമാണ്. അവർ പറയുന്നത് സി പി എം നേതാവായിട്ടുള്ള അനിൽകുമാർ നടത്തിയിരിക്കുന്ന ഈ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നുള്ള ആവശ്യമാണ് ഈ മലപ്പുറം ജില്ലാ കമ്മിറ്റി പുറത്തിറക്കുന്ന പ്രസ്താവനയിൽ ആവശ്യപ്പെടുന്നത്. ഈ മലപ്പുറത്തെ മുസ്ലിം പെൺകുട്ടികളെ അപമാനിക്കും വിധമാണ് ഈ അനിൽകുമാർ ഇത്തരത്തിൽ പരാമർശം നടത്തിയത് എന്നും ഈ മുസ്ലിം ജമായത്ത് മലപ്പുറം ജില്ലാ കമ്മിറ്റി രൂക്ഷമായി വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പരസ്യമായി ഈ ജില്ല മലപ്പുറം ജില്ലയിലെ മുസ്ലിം പെൺകുട്ടികളുടെ മതപരമായ വേഷവിധാനത്തെ പരസ്യമായി അധിക്ഷേപിച്ചും തലയിലെ തട്ടം അഴിപ്പിക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മഹത്വം വിവരിച്ചു നടത്തിയ പരാമർശം മുസ്ലിം സമുദായത്തോടുള്ള വെല്ലുവിളിയാണെന്നും ഈ വാർത്താക്കുറിപ്പിൽ പ്രത്യേകമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിനെ തള്ളിപ്പറയാനും പരസ്യമായി തിരുത്തിക്കാനും സി പി എം തയ്യാറാകണമെന്നുള്ള ആവശ്യവും ഈ കേരള മുസ്ലിം ജമായത്ത് കമ്മിറ്റി ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ ലിബറൽ ഫാസിസ്റ്റ് ആശയക്കാരുടെ കൈയ്യടിക്ക് വേണ്ടി ഒരു സമുദായത്തെ അസത്യം പറഞ്ഞ് അടക്ഷേപിക്കുന്നതിൽ നിന്നും എല്ലാവരും പിന്മാറണമെന്നുള്ള ആവശ്യവും മലപ്പുറം കേരള മുസ്ലിം ജമായത്ത് മലപ്പുറം ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെടുന്നു എന്നുള്ള ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മലപ്പുറത്തെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തെ കുറിച്ച് അറിയുന്ന ഒരാളും ഇത്തരം വിവരക്കേട് എടുത്തു പറയില്ല അല്ലെങ്കിൽ വിളിച്ചു പറയില്ല എന്നുള്ള ഒരു പരാമർശവും കേരള മുസ്ലിം ജമായത്ത് വാർത്താക്കുറിപ്പിൽ പരാമർശിക്കുന്നുണ്ട്. അതായത് കേരള മുസ്ലിം ജമായത്ത് എന്നുള്ള കാന്തപുരം വിഭാഗമാണ് വർഷങ്ങളായി ഇടതുപക്ഷത്തിന്റെ വോട്ട് ബാങ്കായിട്ടുള്ള കാന്തപുരം വിഭാഗത്തിൽ നിന്നാണ് ഇത്തരത്തിൽ വിമർശനം ഉയരുന്നതെന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടതായുള്ള ഒരു കാര്യം. ഇപ്പോൾ സമസ്തയുടെ ഭാഗത്ത് നിന്ന് നേരത്തെ തന്നെ പ്രതികരണം വന്നതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കാന്തപുരം വിഭാഗവും ഈ അനിൽകുമാറിന്റെ പരാമർശത്തിന്റെ രൂക്ഷമായ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അഡ്വക്കേറ്റ് കെ അനിൽകുമാറിന്റെ പ്രതികരണത്തിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ രൂപപ്പെടുകയാണ്. സമസ്തയുടെ ഭാഗത്തുനിന്നുള്ള പ്രതിഷേധ മറുപടികൾക്കൊപ്പം തന്നെ മുസ്ലിം ലീഗും അതിനോട് പുറമെ
പോലീസ് സി പി എമ്മിനൊപ്പം നിൽക്കുന്ന എ പി വിഭാഗത്തിന്റെ പ്രതികരണവും വിമർശനവും വന്നിരിക്കുന്നു. സി പി എം ഇക്കാര്യത്തിൽ പരാമർശങ്ങൾ തിരുത്താൻ, അനിൽകുമാർ തിരുത്താൻ തയ്യാറാകണമെന്ന ആവശ്യമാണ് ഈ സംഘടനകളും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗും ഒരുപോലെ ഉന്നയിക്കുന്നത്. ഈ വിവാദം ഇനി എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.